പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, നമുക്ക് ഇന്നും കണ്ടസ്റ്റൻസ് റെഡിയാണ്. നമ്മുടെ പെർമനന്റ് ജഡ്ജിംഗ് പാനലിൽ ഞാൻ ആദ്യമായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെൽക്കം ചെയ്യാണ്. ഫസ്റ്റ്, ഹൈ, വെൽക്കം ജരജേട്ടാ. നിങ്ങൾ ഒരുപാട് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ ഇമിറ്റേഷൻസ് ചെയ്യാറുണ്ട്, നിങ്ങൾ സിംഗേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. സൂപ്പർ, താങ്ക് യു സോ മച്ച് ചേട്ടാ. ജയസന്ന മാഷിന്റെ മനോഹരമായ ശബ്ദത്തിൽ നന്നായിട്ട് പാടിയിട്ടുണ്ട്. വി ആർ സോ ഹാപ്പി. എന്നാലും നവാസ്ക, വെൽക്കം ടു അഷോ. ഇപ്പം എന്തായാലും നമുക്ക് മാഷിന്റെ പാട്ട് നമ്മൾ കേട്ടായിരുന്നു, കുറച്ചും കൂടി ഒരു ഫീമെയിൽ വേർഷൻ ഞാൻ പ്രതീക്ഷിച്ചു. പ്ലീസ് റെഡി. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൊണ്ട് പഠിച്ചു, അങ്ങനെ വിടരുത്. എനിക്ക് ഒരിക്കലും പാട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് അബിക്ക് ഒഴിഞ്ഞു മാറും, പക്ഷേ പാടാൻ പറ്റുന്ന ഒരു നല്ല സംഭവം കയ്യിലുണ്ട്. അല്ല, ബച്ചൻ സാർ പാടിയാൽ എങ്ങനെ ഉണ്ടാവും? എന്തായാലും ബിഗ് ബിയുടെ പ്രസൻസും നമ്മുടെ മിമിക്സ് തരേണ്ടി നല്ല പോലത്തെ ഒരു ഫീൽ കേട്ടോ. അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് വിവേക് കോഴിക്കോട് നിന്ന് വന്നിരിക്കുകയാണ്. ഞാൻ വെൽക്കം ചെയ്യാണ് വിവേക്. വിവേക്, എന്താണ് ഇന്ന് എന്താണ് പെർഫോം ചെയ്യാൻ വേണ്ടിട്ട്? ഇന്ന് ക്യാരക്ടർ വേഷമാണ്. ബീഫ് ഫെസ്റ്റ് ആണ് അടുത്ത വിഷയം. ബീഫ് ഫെസ്റ്റ്? ഓ, ബീഫ് ഫെസ്റ്റ്. അതിലെ ഒരു ബീ സ്റ്റാളിൽ വിട്ടണ ഒരാളാണ്. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അങ്ങനെ നമ്മളെ കച്ചവടമൊക്കെ കുറവായിട്ട് നമ്മളിങ്ങനെ ടയറ് പഞ്ചറായതിനെ കൂട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ മനസ്സിൽ ലെഡ് പൊട്ടിയത്. എന്താ അറിയാ, നമ്മൾ ഫോൺ എടുത്തൊരു ഒറ്റ വിളിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. ഹലോ, നമ്മളാണ് ആലിയാണ്, നമ്മൾ പോത്താലിയാണ്. സാറേ, നമുക്ക് ഈ മറ്റേ വർഗീയവാദികളെ ഭയങ്കര ഭീഷണി ഉണ്ട് കേട്ടോ ഇവിടെ. എന്നും പറഞ്ഞ് നമ്മളൊറ്റ വെക്കല. അതാ വരുന്നു മക്കളെ, പോലീസോ
പത്രക്കാരും ചാനലുകാരും എല്ലാം ഇങ്ങനെ വയജിക്ക് നിന്ന് പോലീസുകാരുണ്ടല്ലോ, നമ്മളെ ഒരാൾ വിടി ഒരാൾ വിടി, നമുക്ക് ഭയങ്കര കാവലൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പായിട്ട്. അതിൻ്റെ അപ്പുറം എന്ത് ബീഫസ്റ്റ് തുടങ്ങി. ബീഫസ്റ്റ് തുടങ്ങിയപ്പോൾ എന്ത് നമുക്ക് കച്ചവടം കൂടി, നമ്മൾ അങ്ങോട്ട് ഫേമസ് ആയി. നമ്മളെ കൈ നമ്മളെ ഈ വർത്തമാനം കേട്ടെന്നാലേ നിങ്ങൾ പെരയിലേക്ക് ചമ്മന്തി കൂട്ടി ചോറുന്നുണ്ട്. ഒരു മോനെ എന്താ മോണ്ട് പറഞ്ഞോ, എത്ര മോണ്ട്? ഐ ഉറക്കനെ പറി, നമുക്ക് ചെവിടിന് ചെറിയൊരു കുഴപ്പമുണ്ട് എന്നൊക്കെ അറിഞ്ഞൂടോ. ആ 3 കിലോ എല്ലില്ലാത്ത ബീഫ് അല്ലേ? ആ ആയിക്കോട്ടെ കേട്ടോ, 3 കിലോ എല്ലില്ലാത്ത. അല്ല മോനെ എന്ത് പെരയില് എത്ര ആളുണ്ട് എന്നാ പറഞ്ഞ്? രണ്ടാള്, രണ്ടാക്ക് തിന്നാൻ 3 കിലോ ബീഫ് അല്ലേ? ജമ്മച്ചിയേ, അല്ല പന്നിയെ വെറുതെ അല്ല, നീ പോത്ത് തിന്ന് 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 മൂരിൻ്റെ കൂട്ടായത്. പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ബാപ്പ 10 കൊല്ലായില്ലേ ഗൾഫില്, മനസ്സിലായി 10 കൊല്ലായിട്ട് മൂപ്പരവിടെ നിന്ന് കഷ്ടപ്പെടുന്ന വെല്ലില്ലാത്ത ബീഫ് തിന്നു. ആ കുഴപ്പമില്ല, ഓനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളിങ്ങനെ വെട്ടി ഒറ്റി ഒറ്റി ഇങ്ങനെ കൊടുക്കുന്നേം കൊണ്ടോ ലോൺ ഇങ്ങനെ മിണുങ്ങുന്നു അല്ലേ? ഞാൻ മോനെ കൊണ്ടുപോയിക്ക, 3.5 കിലോ ഉണ്ട് കേട്ടോ. കാ കിലോ നമ്മൾ രസ്റ്റ വെച്ചിരിക്കുന്നത്, കുഴപ്പമില്ല. എന്താ ചില്ലി പല്ലി പെരുന്നാളിൽ ബൾബ് എത്തിച്ച വരി. നമ്മളെ മൈക്കിൾ ജാക്സൺ അല്ലേ വരുന്നത്? പോത്താലി 2 കിലോ പോത്ത്. പിന്നെ ഒരു കാര്യം പറഞ്ഞ കേട്ടോ, ഫുള്ള് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഫുള്ള് എല്ലാണ്. അതെന്താ അറിയോ മോനെ, അന്നെ കണ്ടപ്പോ നമുക്ക് കുറച്ച് എല്ലിൻ്റെ കുറവുണ്ടോന്നൊരു ഡൗട്ട്, അതുകൊണ്ട് കൂട്ടി തന്നെ കേട്ടോ. അതല്ലാണ്ടേ പിന്നെ ഉണ്ടല്ലോ, എന്താ ചെല്ലുമ്പളേ ഈ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ബീഫൊക്കെ തിന്ന് നടക്കണ്ടല്ലോ ജി, കുറച്ചുകൂടി കഴിഞ്ഞാൽ അന്നെ എടുക്കാനും വെക്കാനും ഉണ്ടാവല്ലോ, നാട്ടാർ കൈ വെക്കല്ലോ. അപ്പൊ എല്ലും കൂടി എൻ്റെ എല്ല് കുറയുമ്പോ നമ്മൾ ആലീസ് ആലി അലി പോത്താലീൻ്റെ പോത്ത് നിന്നിട്ട് എൻ്റെ എല്ലൊക്കെ അങ്ങോട്ട് പോരാൻ വേണ്ടിട്ടല്ല നമ്മൾ അങ്ങനെ ചെയ്തത്. കൊഴപ്പില്ല, നമ്മൾ നല്ല എണ്ണ വെച്ചുതരാം. അല്ല പഠിച്ചോനെ, നമ്മൾ ഗുണ്ട ഫൈസല് വരുന്നുണ്ടല്ലോ, പോസ് അടിക്കാനാണോ വരുന്നത്? ബീഫൊക്കെ തീരല്ലോ പഠിച്ചു. പോത്താലി 5 കിലോ പോത്ത് വേഗം വേണം. എന്ത് പൈസയോ? ബീഹാറിലും ഒറീസയിലൊക്കെ ബീഫ് നിർത്തി, നാളത്തെ പത്രത്തില് കേരളത്തിൽ ബീഫ് നിർത്തി എന്നൊരു വാർത്ത വന്നാൽ എങ്ങനെ ഉണ്ടാവും? വാർത്ത വന്നോട്ടെ, പൈസ തരാം. എന്താ കുഴപ്പമില്ല. അല്ല മോനെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഞങ്ങക്ക് മനസ്സിലായിട്ടെ പൈസ എല്ലാവരും നമുക്ക് വലുത്, നമുക്ക് സ്നേഹമല്ല വലുത്, അന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സ്നേഹമാണ്. ഞങ്ങൾക്ക് ഇപ്പൊ 5 കിലോ പോത്ത് അത്ര കിലോ വേണ്ട നമ്മൾ തരാം. 5 കിലോ പോത്ത് മോനെ എണ്ണ ഒന്നും നോക്കില്ല, 5 കിലോന് മുകളിലുണ്ടാവും. ഇനി കൊണ്ടുപോയിക്കോ, ആ കൊണ്ടുപോയിക്കോ കേട്ടോ. സന്തോഷത്തോടെ തരാണെന്ന് സന്തോഷത്തോടെ തന്നെ ഞങ്ങൾ കൊണ്ടുപോയിക്കോ, കൊണ്ടുപോയിക്കോ കേട്ടാ. പോയിക്കോ പോയിക്കോ പോയിക്കോ. ആ കൊണ്ടുപോയി തിന്നടാ പന്നി. കേട്ടോ, കേട്ടോ കൊണ്ടുപോയി തിന്നടാ പന്നി ഒന്നല്ലേ, എന്നെ പറ്റിക്കാൻ ആർക്കും പറ്റൂല, മനസ്സിലായല്ലോ. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ട് ഇത് പന്നിയാണെന്ന്. എന്നെ പറ്റിക്കാൻ പറ്റൂല, ഈ പന്നി മാറ്റിട്ട് പോത്ത് കിട്ടണം 5 കിലോ, മനസ്സിലായല്ലോ. ആ അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞ്, അങ്ങ് ഇപ്പൊ ഇത് മാറ്റിട്ട് ഇപ്പൊ പോത്ത് അല്ല നമ്മൾ തരട്ടാ. കൊണ്ടുവയ്ക്കോ 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 കൊണ്ടുവയ്ക്കോ, സന്തോഷത്തോടെ കൊണ്ടുവയ്ക്കോ കേട്ടാ. പോയോ പോയി. മണ്ടം കുണ്ട. എന്തായാലും ഇപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്, നമ്മളെ ഈ കേരളത്തിൽ ഈ ബംഗാളികളും ഒറീസക്കാരും കൂടാനുള്ള കാര്യം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്താണെന്നറിയോ, ഈ ബംഗാളിലും ബീഹാറിലൊക്കെ ഇപ്പോൾ ബീഫ് നിർത്തിയല്ലോ, അതുകൊണ്ട് നമ്മളെ ബീഫ് തിന്നാൻ വേണ്ടിയിട്ട് ഓരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നതാണ്.
പെർഫോമൻസ് കഴിഞ്ഞു കഴിഞ്ഞു റിലാക്സ് അല്ലേ ആ റിലാക്സ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം അല്ലേ ജയരാജ് ചേട്ടാ വിവേകിന്റെ വളരെ നല്ല അറ്റംപ്റ്റ് ആ പക്ഷെ നിങ്ങളൊരു ജുബയും പാൻറ്റും ഷൂവും അതോടൊപ്പം തന്നെ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെറിയ ടവലോ ഒരു തോർത്തുമുണ്ടോ അതല്ലെങ്കിൽ ചെറുതായി അപ്പപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ ഡിവൈസുകൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ കഥാപാത്രങ്ങളെ ഒന്നുകൂടെ മനസ്സിലായില്ലേ ഇപ്പോൾ ഇറച്ചി വെട്ടുകാരന് അവതരിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാം ഒരു കർച്ചീഫ് മതി അല്ലെങ്കിൽ ഒരു ചെറിയ തുണി കഷ്ണം മതി അതല്ലെങ്കിൽ കയ്യിലൊരു ടവല് കെട്ടിയാൽ മതി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ആക്ടിങ് എന്ന രീതിയിൽ നിങ്ങൾ വളരെ സട്ടിലായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണ് ഇതിൽ നിന്ന് നർമ്മം പുറത്തേക്ക് വരണം എല്ലാം ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഏറ്റവും കുറവുള്ള ചേരുവ എന്ന് പറഞ്ഞാൽ നർമ്മമാണ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് താങ്ക് യു ചേട്ടാ നമസ്കാരം വിവേക് നീ ഭയങ്കര ഇഷ്ടമായിട്ടാ താങ്ക് യു നമസ്കാരം നമ്മളൊരു കഴിഞ്ഞ സ്റ്റേജിനെ അപേക്ഷിച്ച് കുറേയും കൂടി ഇൻവോൾവ് ആയിട്ട് വിവേക് ചെയ്തു അതുവരെ നമ്മൾ ആ ലാസ്റ്റ് നിങ്ങളൊരു ഒരു കാര്യം പറയുന്നത് മുമ്പ് വരെയുള്ള സംഭവങ്ങൾ രസകരമാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നായിരുന്നു പക്ഷെ എന്ന് കരുതി നിങ്ങളുടെ പെർഫോമൻസിനോ നിങ്ങളുടെ ഒരു കഴിവിനോ ഒന്നും അത് ബാധിച്ചിട്ടില്ല പക്ഷെ ഇനി ഫ്യൂച്ചറിൽ അത് അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക നമ്മുടെ ഈ ഈ വേദിയെക്കുറിച്ചൊരു ധാരണ പൂർണ്ണമായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സർ അബിക ഇവർ പറഞ്ഞതിൻ്റെ ബാലൻസാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നവാസ് ഇപ്പോൾ പറഞ്ഞ് നിർത്തിയത് അത് ബാക്കി പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ നവാസ് ഇത്രയും പറയണമായിരുന്നു ഇത് മിമിക്സ് പരേഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് അഭിനയത്തിന് അത്രയേറെ പ്രാധാന്യമില്ല ക്യാരക്ടറാണെന്ന് ചെറുതായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയും പെട്ടെന്ന് മാറ്ററിലേക്ക് വരിക മിമിക്സ് പരേഡിൻ്റെ തമാശകളൊക്കെ പണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ എന്ന് കരുതി അത് തന്നെ പറയണമെന്നില്ല ചില കഥാപാത്രങ്ങളെ അതിൻ്റെ മാനറിസവും അതിൻ്റെ ആക്ഷൻസും ഒക്കെ കാണിച്ച് ചിരിപ്പിക്കാൻ കഴിയുള്ള ചില ആളുകളുണ്ട് അതങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അത് നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് നമ്മളുടെ ഇതിനകത്ത് ഇതുണ്ട് ഇത് നിങ്ങൾ സാധാരണ ഒരു ഇറച്ചി വെട്ടുകാരനെയും ഒരു ഗുണ്ടയെയും ഒക്കെ അവതരിപ്പിച്ചപ്പോൾ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് ആ കഥാപാത്രമായിട്ടൊക്കെ തന്നെ തോന്നുന്നുണ്ട് പിന്നെ ഇറച്ചി വെട്ടുകാരൻ മാത്രം ഒരല്പം തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു ഈ അഭിനയിച്ചുകൊണ്ട് ഇരിക്കാൻ ഇവിടെ സമയമില്ല വെയിറ്റ് ചെയ്യില്ല അപ്പോൾ അതിന് കുറച്ച് നമ്പറുകൾ തമാശ മിമിക്രി തമാശയുടെ ഒരു സ്വഭാവം അറിയാലോ ഇപ്പോൾ പണ്ടത്തെ ഒരു ഗൾഫുകാരൻ്റെ തമാശയൊക്കെ സിദ്ദീഖും നമ്മൾ ഈ സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ നമ്മൾ അറിയുന്നത് ഡയറക്ടറായിട്ടാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ തമാശ പ്രസൻറ്റേഷൻ എൻ്റെ ഞാനൊക്കെ അതിൻ്റെ ഒരു ആരാധകനായിരുന്നു പ്രസൻറ്റേഷൻ ഒട്ടും സമയം കളയാത്ത തമാശയായിരുന്നു ലാല് ചോദിക്കുന്നുണ്ട് നീ എവിടെ ആയിരുന്നുള്ള ഞാൻ ഇവിടെ ഉണ്ടായില്ലില്ല എവിടെയായിരുന്നു ദുബായിലായിരുന്നു മണത്ത് നോക്കിയ ഒരു മണം മരില്ലേ മണത്ത് നോക്കിയ ഒരു മണം മരില്ലേ എന്താ അതാണ് ദുബായ് മണം ഇതെന്ത് പറ്റിയിടാ അത് ഒരാ അബദ്ധം പറ്റിയതാണ് എന്താ ഇങ്ങനെ അടിക്കുന്ന സാധനമില്ലേ പെർഫ്യൂമ് ആ അതാണെന്ന് പറഞ്ഞിട്ട് അടിച്ചാണ് സാധനം മാറിപ്പോയി കേട്ടലാമ്പായിരുന്നു കരിഞ്ഞുപോയി ടക്കെന്ന് തമാശയാണ് ഈ കഥാപാത്രങ്ങൾ അതിനൊരു സ്വഭാവമുണ്ട് അതിന് ഒരുപാട് നമുക്ക് ആക്ട് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ഇവർ പറഞ്ഞതിൻ്റെ ബാലൻസാണ് ഞാനത് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് കരുതി നിങ്ങൾ ആക്ട് ചെയ്യാൻ സ്ഥലമുള്ള ചില സന്ദർഭങ്ങളാണെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്താൽ ചിരി വരും എന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാം ഞാൻ പറഞ്ഞ മനസ്സിലായി ഓൾ ദി ബെസ്റ്റ് താങ്ക് യു പിതാ താങ്ക് യു കാ വിവേക് ഓ മാക്സ് വെക്കാം തീർച്ചയായിട്ടും ഓക്കെ വി സ്റ്റാർട്ട് വിത്ത് നവാസ്കാ ഔട്ട് ഓഫ് 25 16 താങ്ക് യു സർ 16 ഔട്ട് ഓഫ് 25 ജരാ ജരാ ഔട്ട് ഓഫ് 25 17 താങ്ക് യു സർ 17 ഔട്ട് ഓഫ് 25 അബിക ഒരു വായന വായനയിൽ വന്നെങ്കിൽ ഞാൻ ഒരു വായനയായി വായനട്ട് മുക്കാൽ ഒരു പന്ത ഒരു 19 ശരി 18 നിർത്തി വിവേക് 51 out of 75 ഓക്കേ അപ്പം ഇനി നമുക്ക് റൗണ്ടുകളുണ്ട് ഈ ശരിയുള്ള അല്ലേ നന്നായിട്ട് പെർഫോം ചെയ്യാം തീർച്ചയായിട്ടും ഓൾ ദി ബെസ്റ്റ്
അടുത്തതായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് സുമേഷ്. ഐ വെൽക്കം ഹിം ഓൺ ടു ദി ഫ്ലോർ ഓഫ് മിമിക്സ്. ഇന്ന് എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ പെർഫോം ചെയ്യാൻ പോണത്, നമ്മൾ ഓരോ വ്യക്തികൾക്കും അവർ ചെയ്യുന്ന തൊഴിൽ തന്നെ ഓട്ടോമാറ്റിക്കലി അവരുടെ ക്യാരക്ടറായി മാറുന്നത്. ആദ്യമായിട്ട് ഒരു സൈറൻ ഓപ്പറേറ്ററാണ്, ഒരാളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കരച്ചിൽ വരുന്ന രീതി. ഈ രീതിയിലായിരിക്കും. ഇനി അതുപോലെ തന്നെ ആംബുലൻസ് ഓടിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു അപകടം പറ്റുകയാണെങ്കിൽ പുള്ളി ഓടിക്കണേനെ ഓടിങ്ങനെ പുറകോട്ട് പുറകോട്ട് നോക്കുമ്പോഴത്തേക്ക് മൂപ്പര സൈറൻ തന്നെ മൂപ്പരോട് ഓടിക്കണോ. ഈ രീതിയിലായിരിക്കും ആംബുലൻസ് പറയണത്. അപ്പം അതുപോലെ തന്നെ ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ അവർ ഈ ചാവിട്ട് തിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരുടെ മുഖം അതുപോലെ ഈ രീതിയിലായിരിക്കും അവരുടെ മുഖത്തിലെ എക്സ്പ്രഷനും മാറണത്. അതുപോലെ തന്നെ നമ്മൾ പോൾട്രി ഫാമിലി ഈ കോഴിനെ കൊണ്ടുവെക്കുന്ന ആൾക്കാരും കോഴിനെ ആൾക്കുന്ന അവരുടെ ചിരിയും രീതിയും കണ്ടു കഴിഞ്ഞാൽ കോഴിനെ കാണുമ്പോൾ കോഴി കോഴിയുടെ ഓട്ടം ആൾക്കാരും പഠിക്കും. ഈ രീതിയിലാണ് അവരുടെ ചിരി പോണത്. അതുപോലെ വെടിക്കെട്ടുകാരാണെങ്കിൽ തന്നെ വെടിക്കെട്ടുകാർ ചില സമയത്ത് അവർ വലിയ തമാശ പറഞ്ഞ് അവരുടെ ചിരി പറഞ്ഞ ഈ രീതിയിലാണ് അവരുടെ ചിരി പോണ രീതികൾ വരുന്നത്. അതുപോലെ തന്നെ വളരെ രസകരമാണ് ഈ നമുക്ക് അറിയാവുന്ന ഈ ചെറുപ്പക്കാർ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ RX 100 വണ്ടിയാണ്. ഈ RX 100 വണ്ടി എന്ന് പറയുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മുഖവും അവൻ്റെ വികാരം തന്നെ വൈക്കുവാണ്. ഈ വികാരമാണ് ബുള്ളറ്റ് ഓടിക്കുന്ന ചെറിയ സ്റ്റാൻഡേർഡ് ഒരു സൈസ് ആൾക്കാർക്ക്. ഇങ്ങനെ പോകും ബുള്ളറ്റ് കാണുമ്പോൾ നമ്മുടെ RX-കാരൻ. മൂപ്പറോട് ഒരു പോക്കുണ്ട്. ഇതുപോലെ തന്നെ ചിങ്ങാരിമേൾ അവതരിപ്പിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരെ താളം കൊണ്ട് ഇങ്ങനെ അവിടെ കൊട്ടുപോണത്. ഇനി അവരുടെ ചിരി വരുന്നത് ഇങ്ങനെ എനിക്ക് പെർഫോമൻസിൽ ഏറ്റവും ചില നമുക്ക് ഈ സ്റ്റേജ് യൂട്ടിലൈസ് ചെയ്തിട്ട് എക്സ്പ്രഷൻസും കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും സൂപ്പർ. നമുക്ക് എന്തായാലും ജഡ്ജസിന് ഇഷ്ടമായില്ലേ നമുക്ക് ചോദിക്കാം. സുമേഷിന്റെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മളൊരു കൺക്ലൂഷൻ പല സംഭവങ്ങളും പറയുമ്പോൾ അതൊന്നൊന്നും ഫിനിഷ് ചെയ്യുന്നതോ പ്രൊഫഷണലിസം എന്നൊരു കാര്യമുണ്ട്. ഒരു ഒരു കാര്യത്തിൽ ഒരു മാറ്റർ നമ്മൾ പറഞ്ഞ് അതിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഇന്നതാണ് ചെയ്യാന്ന് പറയും. നമ്മൾ വീട്ടിലിരുന്ന് കുട്ടികളോടും ആളുകൾ പറഞ്ഞു അപ്പോൾ അങ്ങനെ പോയി അങ്ങനെ ഇതായിരിക്കും പിന്നെ ചെ മൂപ്പര അങ്ങോട്ട് പോയപ്പോൾ അങ്ങോട്ട് പോയി. ആ സംഭവം ആദ്യം നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റും. പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ സൗണ്ട്സൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. നിങ്ങൾ നിങ്ങളുടെ ഒരു ശബ്ദം പല രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി പെർഫെക്ഷൻ കൊണ്ടുവരിക എന്നുള്ളൊരു ഒരു ചേഞ്ച് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ചെറിയ റേറ്റ് ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. സുമേഷിൽ നിന്ന് നമ്മൾ വളരെ കാര്യമായിട്ടാണ് പ്രതീക്ഷിച്ചത്. കാരണം ആദ്യത്തെ പ്രകടനം ഒന്ന് വളരെ ഗംഭീരമായി ചെയ്തു. ഇതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ചില സാധനങ്ങളെ പുതിയൊരു കുപ്പിയിലാക്കി ഒഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വളരെ വെറൈറ്റിയെ കുറിച്ച് ചിന്തിക്കണം. തീർച്ചയായിട്ടും. പിന്നെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം തുടങ്ങി അവസാനിക്കണ്ടേ, എന്നിട്ട് വേണ്ടേ വേറെ ഒന്ന് തുടങ്ങാൻ. നമ്മുടെ കയ്യിലുള്ളതിനെ തന്നെ പൊരിപ്പിച്ച് പറയുമ്പോൾ അത് വളരെ നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ നമ്മളെ ഇൻട്രസ്റ്റ്, പക്ഷെ നമ്മളത് ആസ്വദിച്ചു അത് വേറെ കാര്യം.
നമ്മൾ ആസ്വദിച്ചു, മടുപ്പല്ല തോന്നിയത്, കൂടുതൽ പ്രതീക്ഷിച്ചു പോയി. അടുത്ത പ്രാവശ്യം ഇതിനും ഗംഭീരമാക്കും സാർ. ഗംഭീരമാവട്ടെ, എല്ലാ ആശംസകളും. താങ്ക് യു സാർ. താങ്ക് യു ചേട്ടാ. അബീക, ഇതിനകത്ത് നവാസ് പറഞ്ഞാലേ വന്ന് പെട്ടും പോയി. ഇനിയിപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ആളുകൾ ഭയങ്കരമായിട്ട് ചിരിക്കണമുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്ത് കയറ്റി ഒരു ഐറ്റമാക്കി ഒരു അഞ്ച് മിനിറ്റ് തികയ്ക്കാനുള്ളൊരു ശ്രമം നടത്തിയ പോലെ എനിക്ക് തോന്നി. എൻ്റെ ഞാൻ ചെയ്യുന്ന മിമിക്രി തമാശയാണെങ്കിലും വളരെ സീരിയസ് ആയിരിക്കും. ഞാൻ സ്റ്റേജിൽ വന്നാൽ പിന്നെ സംസാരിക്കുക ഇതുപോലെ സംസാരിക്കുക പോലും ഇല്ല. ഞാൻ പിന്നെ ഞാൻ ടെൻസ്ഡാണ്. ഒരു കർട്ടൻ ഒന്ന് ചുളുങ്ങി കിടന്നാൽ ഞാൻ പിന്നെ അത്രയേറെ മോശമായിട്ടൊക്കെ സംസാരിക്കും എൻ്റെ സഹപ്രവർത്തകരോട്. സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു സീരിയസ്നെസ്സാണ് നമ്മുടെ വിജയത്തിൻ്റെ ഒരു ചെറിയ രഹസ്യം എന്ന് വേണമെങ്കിൽ പറയാം. ആ സീരിയസ്നെസ് നമ്മൾ കാണിക്കുമ്പോഴാണ് ഓഡിയൻസ് അവർക്ക് തോന്നുന്നത് ഇത് വെറുതെ പറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതല്ല, ഇയാൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അറിയാതെ കൈയടിക്കും. നമുക്ക് നിങ്ങളോടൊരു ആത്മാർത്ഥത ഫീൽ ചെയ്യണം. ഇവിടെ അത് ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടാകണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾ കൊണ്ടുവരുന്ന ഐഡിയാസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിൻ്റെ ഡൈനാമിക് പെർഫോമൻസ്, എവിടെയെങ്കിലുമൊക്കെ ആ ഒരു ഇത് കിട്ടണം, ഫീല്. അതിനെ ഉണ്ടാക്കണം. തീർച്ചയായും തമാശയാണ് ഐറ്റവും എങ്കിലും സീരിയസ് ആയി അവതരിപ്പിക്കണം. ഓക്കെ, ഞങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഏതെങ്കിലും ഒരു നമ്പർ ഒരെണ്ണം കേട്ടോ. പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വന്ന് നിൽക്കുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ. ഇതാദ്യം ചെയ്താൽ മതിയായിരുന്നു. എല്ലാം മറന്നേക്കൂ. ആർക്കാണ് ഫസ്റ്റ് മാർക്ക് ചോദിക്കാണ്ട്? എനിക്ക് മൂന്നുപേരും ഗുരുതുല്യന്മാരാണ്. ഗുരുവംശം. അപ്പൊ നമുക്ക് നമസ്കാരം ചോദിക്കാം. ഔട്ട് ഓഫ് 25 നമസ്കാരം. കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്തായാലും. അതിന്റെ ഒരു ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് മുന്നോടിയായിട്ട് 15 ഒരു മാർക്ക് ഞാൻ കൂടുതൽ തരികയാണ്. നവാസ് തന്നതിൽ നവാസ് 16 അല്ല 15 അല്ലേ തന്നത്? ഞാൻ 15 കൊടുക്കുന്നു. അല്ല നവാസ് അപ്പൊ 16 തന്നു, ഒരു മാർക്ക് കൂടുതൽ കിട്ടിയാലോ. 16 ആണോ? ഓക്കെ, 16 ഔട്ട് ഓഫ് 25. ജയരാജൻ ഔട്ട് ഓഫ് 25. 15 16 കൊടുത്താൽ ഞാൻ ആ അവസാനത്തെ നമ്പറിന് ഒരു അര കൊടുക്കും. 16.5 കിടക്കട്ടെ. 16.5 16.5 ഔട്ട് ഓഫ് 25. So in total 47.5 out of 75. Okay, appo ini adutha stage la ella makka manasil vechittu adutha pakka professional aayittu ñettikana strong aakku athre ulo. So appo namukku innathe episode ivide wind up cheyda samayamayirikkana namukku oru cheriya amsham ivide oru undo ennu choichal enikku arilla. Namukku endal namukku judges ne vittu kodukkam. Judges chiripikkan ethom best Jayarajan aanu. നമ്മൾ ചിരിച്ച് വേറെ ലോകത്തേക്ക് പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ സംഭവിക്കുന്നതാണ് നമ്മുടെ ഐറ്റങ്ങളെല്ലാം. ഇപ്പോൾ ഞാൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ശ്രീയ എന്ന് പറയുന്ന അവതാരകയാണെങ്കിൽ ഞാൻ ശ്രീയെ നോക്കിക്കൊണ്ട് പറയുന്നു, ശ്രീയക്ക് സിനിമയിലോ നാടകത്തിലോ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് അവസരം ഉണ്ടാക്കി തരാം. സുമേഷിന്റെ പല്ല് കണ്ടപ്പോഴാണ് ഈ പല്ലിനെ കുറിച്ച് ഞാൻ ഓർത്തത്. സുനീഷും ഞാനോട് കൂടിയിട്ട് ഇതുപോലെ ഒരു ടിവിയിൽ സ്റ്റുഡിയോയിൽ ഒരു പരിപാടി. അപ്പൊ സുനീഷ് ചോദിച്ചു എന്താ ഐറ്റോ അബീക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു അവതാരകന്റെ വേഷമാണ്, അത് വേഷമൊക്കെ കെട്ടി കഴിയുമ്പോൾ ഒരു തമാശ ഉണ്ടാവൂടാ എന്ന് പറഞ്ഞു. ഞാൻ കോഴിക്കോട് സ്ലാംഗ്. സ്ക്രിപ്റ്റിൽ വേണ്ടേന്ന് ചോദിച്ചു. സ്ക്രിപ്റ്റൊന്ന് നീ ഒരു കാര്യം ചെയ്യും, ഒരു സാധനം ഇങ്ങനെ എഴുതിയുണ്ടാക്ക്, ശാന്തിയുടെയും സമാധാന ഒരു 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 സന്ദേശം പോലെ ഒരു സാധനം. അപ്പോൾ സുനീഷ് ഉടനെ തന്നെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വെള്ളരിപ്രാവുകളെ പറത്തിക്കൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് സ്വാഗതമായി. ഇതാണ് സ്ക്രിപ്റ്റ്. ഈ സ്ക്രിപ്റ്റ് വെച്ച് ഞങ്ങൾ 45 മിനിറ്റ് നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തു. ആ ടി വി ചാനലിലെ സകല സ്റ്റാഫും വന്ന് ഈ റൂമിൽ വന്നിങ്ങനെ നിരന്ന് നിൽക്കുക, അതിൻ്റെ ഹെഡടക്കം. അതാണ് എൻ്റെ ത്രില്ലിങ്ങാക്കിയ ഒരു സംഭവം.
അതിനകത്തൊക്കെ എല്ലാം അപ്പാപ്പ വന്നതാണ്, പല പല തമാശകൾ. അതിന്റെ എന്തെങ്കിലും ഒരു അതിന്റെ ചെറിയ തമാശ എന്ന് പറഞ്ഞാല് ഇത് എന്താ പറയണേ, ഇയാൾ പറഞ്ഞാൽ ശരിയാവുന്നില്ല. ഈ അവതാരകം വന്നിട്ട്, അവതാരകം വന്ന് ഇങ്ങനെ കാട് കയറിപ്പോണ്, അതിനിടയ്ക്ക് പുള്ളി ഫോൺ ചെയ്തിട്ട് ഇത് പ്രോഗ്രാം സാർ ഒറ്റ മിനിറ്റ്, എനിക്ക് ഒറ്റ സെക്കൻഡാ സാർ, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടോ പോലെ ഒന്ന് വിളിച്ചാൽ, ഹലോ ഞാനാണ് ഈ സംസാരിക്കുന്നത്, ഹലോ മൈദീനാണ്, ഇവിടെ യോന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എല്ലാം ഇമ്പ്രവൈസ് ചെയ്ത് കയറി പോവാ. സാറേ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ പരിപാടി വരാൻ പോണ്, ടി വി വെച്ചാളി എടാ, അപ്പൊ അതൊന്നും ലൈവ് അല്ല എന്ന്. അപ്പൊ ഓലില്ല ഇനി നമ്മൾ ഒറ്റക്കുള്ള പരിപാടി. ഇതിങ്ങനെ പറഞ്ഞ് അതിനിടയ്ക്ക് പുള്ളി പുഷപ്പ് ചെയ്യുക, പിന്നെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചത് മതി എന്ന് പറയുമ്പോ ഇല്ല, പ്രാർത്ഥിക്കണല്ല, മുടി സ്പൈക്കാക്കണം. ഇങ്ങനെ എല്ലാം ഇമ്പ്രവൈസ് ചെയ്ത് കയറി പോയ തമാശകളാ. എന്തായാലും നമുക്ക് വിശേഷങ്ങളൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ നമ്മുടെ സമയം ഇവിടെ പറ്റുന്നില്ല. അപ്പം എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിത്ത് ഫുൾ പാക്ക് ഫൺ അടുത്ത എപ്പിസോഡ് കാലം മനസ്സിലുള്ള പീപ്പിൾ ചെക്ക് ഔട്ട്. എസ് പി സൈനിങ് ഓഫ് ഫ്രം മിമിക്സ്. ഓൾറൈറ്റ്.